ഇന്ത്യ എ ന്യൂസിലൻഡ് എ രണ്ടാം ഏകദിന മത്സരം 219 റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുകയാണ് ന്യൂസിലൻഡ് എ ടീം. ഇന്ത്യൻ ബൗളർമാർ വളരെ മികച്ച പ്രകടനമാണ് ഇന്നത്തെ മത്സരത്തിൽ പുറത്തെടുത്തത്. ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീം ബൗളർമാരുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഷർദുൽ താക്കൂർ ആവട്ടെ 8 ഓവറിലൊന്നും 40 റൺസെടുത്തു, 0 വിക്കറ്റൊന്നും എടുത്തിട്ടില്ല. ഉംറാൻ മാലിക് 8 ഓവറിലൊന്നും 35 റൺസ് വഴങ്ങി 1 വിക്കറ്റെടുത്തു. രാഹുൽ ചവറാവട്ടെ 9 ഓവറിൽ നിന്നും 50 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റാണ് വീഴ്ത്തിയത്. പിന്നെ ബൗമ 5 ഓവറിലൊന്നും 14 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റാണ് എടുത്തത്. കുൽദീപ് സിംഗ് യാദവ് ആണ് 10 ഓവറിലൊന്നും 51 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റാണ് എടുത്തത്. കുൽദീപ് സിംഗ് യാദവ് ഇന്നത്തെ മത്സരത്തിൽ ഒരു ഹാട്രിക്കും നേടി, വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു താരം എടുത്തത്. പിന്നീട് ഋഷി ധവാൻ ആവട്ടെ 5 ഓവറിലൊന്നും 16 റൺസ് വഴങ്ങി 2 വിക്കറ്റാണ് വീഴ്ത്തിയത്. പിന്നീട് സ്പിന്നർ തിലക് വർമ്മ 2 ഓവറിലൊന്നും 6 റൺസാണ് വിട്ടുകൊടുത്തത്. ഇതിൽ എടുത്തു പറയേണ്ടത് കുൽദീപ് സിംഗ് യാദവിൻ്റെ ബോളിംഗ് ആയിരുന്നു. വളരെ മികച്ച സ്പെല്ലായിരുന്നു അദ്ദേഹം പുറത്തെടുത്തത്. ഏതായാലും 219 റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുകയാണ് ന്യൂസിലൻഡ് എ ടീം. ഏതായാലും ഈ മത്സരത്തിൻ്റെ മറ്റു അപ്ഡേറ്റുകൾ ഈ ചാനലിൽ തരുന്നതായിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്, ആദ്യ ഏകദിന മത്സരത്തിൽ ഇന്ത്യ ചേസ് ചെയ്തിരുന്നു, വളരെ മികച്ച പ്രകടനമായിരുന്നു ഇന്ത്യൻ ടീം പുറത്തെടുത്തത്. ഏതായാലും മറ്റു അപ്ഡേറ്റുമായിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.